നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബയോ പൊട്ടാഷ് എന്നുള്ള പേരിപ്പം സ്ഥിരം കേൾക്കുന്നതാണല്ലേ നമ്മളെല്ലാവരും ഇപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബയോ പൊട്ടാഷൊക്കെ ഓൺലൈൻ മാർക്കറ്റുകളിൽ ലഭ്യമാണ് അപ്പോൾ എന്താണ് ഈ ബയോ പൊട്ടാഷ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്താണ് അതിൻ്റെ പ്രയോജനം എന്നുള്ളതിനൊക്കെ പറ്റിയാണ് നമ്മളിന്ന് നോക്കുന്നത് കേട്ടോ ബയോ പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ മണ്ണിലുള്ള പൊട്ടാസ്യം എന്നുള്ള മൂലകം പലപ്പോഴും ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക മണ്ണിലുണ്ടാവും പക്ഷെ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലുള്ള പൊട്ടാസ്യത്തിനെ സോല്യൂബിളാക്കിയിട്ട് അതായത് വെള്ളത്തിൽ ലയിച്ച് ചേരുന്ന പൊട്ടാഷാക്കി മാറ്റി ചെടികൾക്ക് ലഭ്യത ലഭ്യമാക്കി കൊടുക്കുന്ന കുറച്ച് ജീവാണുക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബാക്ടീരിയ ആവാം ആക്ടിനോമൈസിറ്റ്സ് ആവാം ആവാം അപ്പോൾ ഇത് ഇതേപോലെയുള്ള ജീവാണുക്കളെ ഒരു ക്യാരിയറിൻ്റെ പുറത്ത് അതായത് ടാൽക്ക് പോലുള്ള ക്യാരിയറിൻ്റെ മുകളിൽ കോട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ചുവട്ടിലിട്ട് കൊടുക്കാനോ പറ്റുന്ന രീതിയിലുള്ള ഫോർമുലേഷൻസ് ആക്കി മാറ്റിയ ശേഷം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് ബയോ പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ അതായത് ബയോ പൊട്ടാഷ് അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടാഷ് ബയോ ഫർട്ടിലൈസേഴ്സ് എന്നറിയപ്പെടുന്ന വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജീവാണുക്കളാണ് ആ ജീവാണുക്കളുടെ എന്ന് പറഞ്ഞാൽ മണ്ണിലുള്ള ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത പൊട്ടാഷിന് അല്ലെങ്കിൽ പൊട്ടാസ്യത്തിന് ആക്കി കൊടുക്കുക ലഭ്യമാക്കി കൊടുക്കുക പ്ലാന്റ്സിന് ലഭ്യമാക്കി കൊടുക്കാൻ കെൽപ്പുള്ള പ്രത്യേക തരം ജീവാണുക്കളുടെ ഒരു സഞ്ചയമാണ് ഈ ബയോ പൊട്ടാഷ് അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടാഷ് ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് അറിയപ്പെടുന്നത് കൃഷിയിൽ പൊട്ടാസ്യത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കണേന്ന് വെച്ചാൽ പൊട്ടാസ്യം ഉണ്ടെങ്കിൽ ചെടികളിൽ പൊട്ടാസ്യം ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ അതിന് നല്ല ഉൽപ്പാദനം തരാൻ വേണ്ടി പറ്റുകയുള്ളൂ ഒന്ന് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ചെടികളിലെ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടുന്നതും പൊട്ടാസ്യമാണ് അപ്പോൾ പൊട്ടാസ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശമുള്ള കീടരോഗബാധകൾ നമുക്ക് തടുത്തു നിർത്താനായിട്ട് പറ്റും അതുകൊണ്ടാണ് ചെടികൾക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കൊടുത്താൽ തന്നെ രോഗ കീടബാധകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും പറ്റുമെന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ആവശ്യത്തിന് ചെടികളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനൊരു ആരോഗ്യം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൊട്ടാസ്യത്തിന് ഈ കൃഷിയിൽ ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യം ചെടികൾക്ക് ആവശ്യത്തിന് പൊട്ടാസ്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നൈട്രജന്റെ ലഭ്യത കൂട്ടും കേട്ടോ അതായത് പൊട്ടാസ്യം ആവശ്യത്തിന് ചെടികൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നൈട്രജന്റെ കുറവ് പരിഹരിക്കപ്പെടും ചെടികൾക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരു മൂലകമായിട്ടുള്ള പൊട്ടാസ്യം നമുക്ക് രാസവളമായിട്ടും കൊടുക്കാൻ പറ്റും സൾഫേറ്റ് ഓഫ് പൊട്ടാഷായിട്ടും പൊട്ടാസ്യം ക്ലോറൈഡ് ആയിട്ട് അതായത് മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് പൊട്ടാഷായിട്ടുമൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ അത് രാസവസ്തുക്കളല്ലേ അത് എത്രയാണെങ്കിലും ജൈവവസ്തുക്കളുടെ അതുപോലെ അല്ല മണ്ണിന് കുറച്ചെങ്കിലും ദോഷം ചെയ്യുന്നത് തന്നെയാണ് ജൈവ രാസവളങ്ങൾ ഈ രാസവസ്തുക്കൾ മണ്ണിലുണ്ടാക്കുന്ന ദോഷത്തിന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ബയോ പൊട്ടാഷ് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത് പൊട്ടാസ്യം ബയോ ഫെർട്ടിലൈസേഴ്സിന് പൊതുവേ നമ്മൾ പറയുന്ന പേരാണ് ബയോ പൊട്ടാഷ്യം എന്നുള്ളത് ശരിക്കും ബയോ പൊട്ടാഷ്യം എന്ന് പറഞ്ഞ ആപ്ടെക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്രോഡക്റ്റാണ് അപ്പോൾ അതുപോലെ വേറുള്ള കമ്പനിയുടെ പല പേരുകളിലും ഈ ബയോ ഫർട്ടിലൈസേഴ്സ് പൊട്ടാസ്യം ബയോ ഫെർട്ടിലൈസേർ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ഫോർമുലേഷൻസ് വ്യത്യാസമായിരിക്കും ചിലത് ലിക്വിഡായിരിക്കും ചിലത് പൗഡറിൻ്റെ ഫോമിലുള്ളതായിരിക്കും ഓരോ പ്രോഡക്റ്റിൻ്റെയും പ്രത്യേകത അനുസരിച്ചിട്ട് അതിന് ഉപയോഗിക്കേണ്ട രീതിയും വ്യത്യാസമായിരിക്കും ചിലത് നമ്മൾ ചോട്ടിലിട്ട് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത് ചിലതാണെങ്കിൽ ചോട്ടിൽ കലക്കി ഒഴിച്ചു കൊടുക്കേണ്ടതായിരിക്കും അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റില്ല ഇത്ര ഗ്രാമ് ഇത്ര വെള്ളത്തിൽ കലക്കി ഒഴിക്കൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും അതനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുക അതല്ലാതെ നമുക്ക് ജനറലായിട്ട് ഒരു റെക്കമെൻഡേഷൻ പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ ഫോർമുലേഷനിലും ഓരോ ജീവാണുക്കളായിരിക്കും ഉണ്ടായിരിക്കുക അതായത് ചിലതിൽ ബാക്ടീരിയ ആയിരിക്കും ചിലതിൽ ആയിരിക്കും ചിലതിൽ ആക്റ്റിനോമൈസിറ്റ്സ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഏത് പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൻ്റെ അകത്ത് അതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ബാക്ടീരിയ ആണോ അതിലുള്ള ജീവാണുവിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് നമ്മൾ ഡോസേജ് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഒരു പർട്ടിക്കുലർ ഇതിപ്പോൾ ഒരു അഞ്ച് ഗ്രാം എടുത്ത് വെള്ളത്തിൽ കലക്കി തടിക്കുക അല്ലെങ്കിൽ നമ്മൾ സീഡോമോണസിന് ഇപ്പോൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കാൻ പറയും പക്ഷെ അതുപോലെ എന്തുകൊണ്ടാണ് ബയോ പൊട്ടാഷിന് പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ പല പ്രോഡക്റ്റിലും പല ജീവാണുക്കളായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഇതിന് മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ബയോ പൊട്ടാഷ് അല്ലാതെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോഡക്റ്റിന് പറയുന്ന പേരല്ല പിന്നെ ഈ ബയോപൊട്ടാഷ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ചെടികൾക്ക് വേറെ കുറേ സൂക്ഷ്മ മൂലകങ്ങൾ ലഭ്യമാക്കി കൊടുക്കാൻ പറ്റും കോപ്പർ സിങ്ക് അയൺ അതുപോലെയുള്ള ട്രൈസ് എലമെൻറ്റ്സ് അതായത് സൂക്ഷ്മ മൂലകങ്ങളുടെ ലഭ്യത കൂട്ടി കൊടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ബയോ പൊട്ടാഷിനെ പറ്റി ചെറിയൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം